ഓൺ റെക്കോർഡിലെ പ്രാവശ്യം നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ ജി വേണുഗോപാൽ. ചെറിയ പ്രായത്തിൽ തന്നെ അംഗീകാരം നേടിയ വ്യക്തി, ആ വളർച്ച തുടർന്ന വ്യക്തി ഗാനരംഗത്ത്. വേണുഗോപാൽ, നന്ദി ഇങ്ങനെ ഒരു സംഭാഷണത്തിന് തയ്യാറായതിന്. വേണുഗോപാലിൻ്റെ മറ്റൊരു കാര്യം, അദ്ദേഹം സംഗീത പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന് കുട്ടിക്കാലം മുതൽ, അതുകൊണ്ടാണല്ലോ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് കലാരംഗത്ത് സ്കൂളിലും പിന്നീട് യൂണിവേഴ്സിറ്റി യുവജനോത്സവങ്ങളിലും മറ്റുമൊക്കെ വലിയ അംഗീകാരങ്ങൾ നേടാനായതും. പറയൂ, എന്തായിരുന്നു, എന്ത് തരം കുട്ടിക്കാലമായിരുന്നു? കുട്ടിക്കാലം എന്ന് പറയുന്നത് കൂടുതലും പാട്ടിൻ്റെ ഒരു രംഗം, ഒരു വീട്ടിൽ അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരുന്നു. ഞങ്ങളുടെ ഒരു കൂട്ടുകുടുംബമായിരുന്നു. അപ്പോൾ അവിടെ അമ്മയുടെ സഹോദരിമാരുണ്ട്, അവരുടെ കുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ പെൺകുട്ടികളും, പിന്നെ എനിക്ക് ഉണ്ടായിരുന്ന ഒരു വേറൊരു ആൺകുട്ടി എന്ന് പറയുന്നത് എന്നെക്കാട്ടിൽ ഏതാണ്ട് ഒരു 9.5 വയസ്സോളം മൂത്ത ഒരാൾ, വിനയൻചേട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് കമ്പനി ഇല്ല. അപ്പോൾ ഭാഗ്യത്തിന് ആ സമയത്ത് സംഗീതം കമ്പനിയായിട്ട് കിട്ടി എന്നുള്ളതാണ് ഒരു വലിയൊരു. വീട്ടിൽ ഈ ഇന്ന് കാണുന്ന റിയാലിറ്റി ഷോ പോലെ വീട്ടിൽ ഏതാണ്ടൊരു 5-ാം ക്ലാസ് 6-ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്കും ഓരോ പാട്ടിൽ പാടിയിട്ട് വീട്ടിൽ വല്യമ്മമാരും അമ്മയുടെ അനിയത്തിയും അമ്മയൊക്കെ കൂടി ഇരുന്നിട്ട് ഇത് ജഡ്ജ് ചെയ്ത് അങ്ങനെ എല്ലാം ഇങ്ങനെയാണെന്ന് പറയുന്ന ഒരു ഈ ഇന്ന് കാണുന്ന നമ്മുടെ റിയാലിറ്റി ഷോയിൻ്റെ ഒരു ഒരു മിനിയേച്ചർ പതിപ്പായിരുന്നിരിക്കണം ഒരു പക്ഷേ. അന്ന് ടെലിവിഷൻ ഒന്നും കാര്യമായിട്ടില്ല, റേഡിയോ എന്ന് പറയുന്ന ഒരു മാധ്യമം മാത്രമേ ഉള്ളൂ. അന്ന് ആകാശവാണി ഉണ്ട്. അപ്പോൾ അന്ന് കൊച്ചിലേ മുതലേ ബാലലോകത്തിലൊരു 6-ാം ക്ലാസ് മുതലൊക്കെ ഞങ്ങളുടെ വഴുതക്കാട് ഒരു ലക്കി സ്റ്റാർ റേഡിയോ ക്ലബ് എന്നൊരു ക്ലബുണ്ട്. തട്ടത്തു മലയിൽ ഗോപിനാഥൻ നായരുടെയും സരോജിനിയുടെയും മകനായി ജനിച്ചു. പറവൂർ സിസ്റ്റേഴ്സ്, അവർ അക്കാലത്ത് വളരെ പ്രശസ്തരായിരുന്നു. ഇപ്പോൾ അവരെ എത്ര പേർ ഓർക്കുന്നുണ്ടെന്നറിയില്ല. ശാരദാമണി, രാധാമണി, എൻ്റെ അനിയത്തിയാണ് അമ്മ. അപ്പോൾ ആ പാരമ്പര്യം ഉണ്ടായിരുന്നു. അതെ, കാർമൽ സ്കൂളിൽ ആദ്യത്തെ 5 വർഷം കാർമൽ കോൺവെന്റിലായിരുന്നു. ഞങ്ങൾ 2-ാമത്തെ ബാച്ചാണ് കാർമലിൻ്റെ. അത് കഴിഞ്ഞ് 5-ാം ക്ലാസ് മുതൽ 10 വരെ അവിടെ നേരെ മോഡൽ സ്കൂളിൽ. ഈ മോഡൽ സ്കൂളിൽ ഒട്ടേറെ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഇപ്പോഴും ഒരുപാട് ഓർമ്മകളുണ്ട്. ഞങ്ങൾ ആദ്യം 5-ാം ക്ലാസ്സിൽ വരുമ്പോൾ എൻ്റെ ആദ്യത്തെ അസംബ്ലി ഞാൻ കാണുന്നത്, ആ വർഷം പിരിഞ്ഞു പോകുന്ന ഒരു വിദ്യാർത്ഥി ഞങ്ങളെ അഭിസംബോധന ചെയ്യണം. അത് സുധീർ കുമാർ എന്ന് പറയുന്ന മണിയൻപിള്ള രാജുവാണ്. എൻ്റെ ഒരു വർഷം സീനിയറായിരുന്നു ശ്രീ മോഹൻലാൽ. ഞങ്ങളുടെ ഏതാണ്ട് 3 വർഷം മൂത്താണ് എം ജി ശ്രീകുമാർ, പ്രിയദർശൻ, ആ ഒരു ഗ്രൂപ്പ്. എല്ലാ മോഡൽ സ്കൂൾ പറയുമ്പോൾ അന്ന് പറയത്തൊക്കെ വലിയൊരു നല്ല സ്കൂളെന്ന് പറയുന്നത് കുറച്ചും കൂടെ രാഷ്ട്രീയം കുറവുള്ള, കുറച്ചും കൂടെ അച്ചടക്കമുള്ള കുട്ടികളൊക്കെ പഠിച്ചിരുന്ന സെൻറ് ജോസഫ്സ് ആണ് മോഡൽ സ്കൂൾ. കുപ്രസിദ്ധി, ലേശം കുപ്രസിദ്ധി ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ എന്നാലും പിൽക്കാലത്ത് മോഡൽ സ്കൂളിലെ പ്രോഡക്ട്സ് ആണ് കലാരംഗങ്ങളിലും, എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലൊക്കെ അറിയപ്പെടുന്ന ഒരു പക്ഷേ മോഡൽ സ്കൂളിൽ തന്നെ ഉള്ളവരായിരിക്കണം ഏറ്റവും കൂടുതൽ പിൽക്കാലത്ത് വന്നിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചിട്ടുണ്ടല്ലോ. യൂണിവേഴ്സിറ്റി കോളേജിലുണ്ടായിരുന്നു, ഞാനും അവിടെ പഠിച്ചിട്ടുള്ളതാണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ സാമാന്യം നല്ല കുപ്രസിദ്ധി അന്നും ഇന്നുമുണ്ട് അല്ലേ. ഇന്ന് സ്കൂളിൻ്റെ സമയത്ത് ഞങ്ങളുടെ 9, 10 എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു സമയം എമർജൻസി ആയിരുന്നു. അപ്പോൾ ഇരുമ്പ് ചട്ടയ്ക്കുള്ളിലാണ്. അത് കഴിഞ്ഞിട്ട് കോളേജിലേക്ക് വരുമ്പോൾ വല്ലാത്തൊരു ലിബറേഷനായിരുന്നു. അപ്പോൾ ഈ മോഡൽ സ്കൂളിൽ എന്ത് ഇരുമ്പ് ചട്ട, ഞാൻ പറയുന്ന 9-ഉം 10-ഉം ആ എമർജൻസിയുടെ ഒരു അച്ചടക്കം അവിടെ വല്ലാതെ ഉണ്ടായിരുന്നു. അതുവരെ പാർട്ടി പ്രവർത്തനം പറയൂ, ഇനി നമുക്ക് പാർട്ടിലേക്ക് വരാം. ഈ നേരത്തെ പറഞ്ഞ വഴുതക്കാട് 76-ൽ 1-ാം സമ്മാനം നേടിയല്ലോ സ്കൂൾ യുവജനോത്സവം. അപ്പോൾ ഏത് ക്ലാസ്സിൽ പഠിക്കായിരുന്നു? 76-ൽ ഞാൻ 10-ാം ക്ലാസ്സാണ്. ആ, അന്ന് പാടുന്ന പാട്ട് രാധാകൃഷ്ണൻ ചേട്ടൻ്റെ വളരെ പ്രശസ്തമായ ജയദേവ കവിയുടെ ഗീതികൾ കേട്ടൻ്റെ രാധേയുറക്കമായോ, ആ പാട്ടാണ് പാടുന്നത്. ഭാഗ്യത്തിന് ആ വർഷം ഞാൻ മാത്രമേ ആ പാട്ട് പാടിയിട്ടുള്ളൂ. പിൽക്കാലത്ത് ഞാൻ മനസ്സിലാക്കി, ഒരു കോമ്പറ്റീഷന് പോകുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു പാട്ട് മാത്രമായിട്ട് പോകരുത്. കാരണം ആ വർഷത്തെ പ്രശസ്തമായ പാട്ടാണെങ്കിൽ ധാരാളം പേരത് പാടുവാൻ ഇടയുണ്ട്. അങ്ങനെയുള്ള തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ട്. അപ്പോൾ നമ്മുടെ ഒരു 12-ാമത്തെയോ 15-ാമത്തെയോ പേരാണെങ്കിൽ പലരും പാടിയ ശേഷം ഈ പാട്ട് പാടുമ്പോൾ അതിൻ്റെ ആ ഒരു കളറെന്ന് പറയുന്നത് പോയി കഴിഞ്ഞു. ആർക്കും താല്പര്യമില്ല കേൾക്കാൻ. ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്ത് തരം വിദ്യാർത്ഥിയായിരുന്നു? ഞാനൊരു എബോ ആവറേജ് ഒരു വിദ്യാർത്ഥിയായിരുന്നു ത്രൂ ഔട്ട് പഠിച്ചിരുന്ന സമയത്ത്. 10-ാം ക്ലാസ്സിൽ എത്ര മാർക്ക് കിട്ടി? 10-ാം ക്ലാസ്സിൽ അന്ന് എനിക്ക് 412 മാർക്ക് ഉണ്ടായിരുന്നു. നല്ല മാർക്ക്. അന്ന് 488 മറ്റായിരുന്നു അന്ന് അന്ന് ഫ്രാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നല്ല മാർക്ക് കിട്ടിയ അതുകൊണ്ടായിരിക്കും പിന്നെ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആകാൻ തീരുമാനിച്ചത്. അന്ന് വീട്ടിൽ നിന്ന് തന്നെയുള്ള താല്പര്യം എന്ന് പറയുന്നത് പാട്ട് വിഷയമായിട്ട് എടുക്കണ്ട, പാട്ട് കൂടെ നടന്നോട്ടെ, പക്ഷെ
പക്ഷെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. ന്യായമായും ഏത് നല്ല അച്ഛനമ്മമാരെ ആലോചിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. ആ കാലത്ത് പിന്നീട് ആർട്സ് കോളേജ്, അതെ, അതും ഈ ഈ പറഞ്ഞ പാരമ്പര്യത്തിൽ പെടുന്നതാണ്. ആർട്സ് കോളേജ് അന്ന് ഒരു ഒരു ഹോട്ട് സ്പോട്ടാണെന്ന് ഇതിൻ്റെയൊക്കെ ഈ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും. ഈ കാലഘട്ടത്തിലാവും ഒരുപാട് ചിന്തകളുണ്ടായി കാണുക, ഞാൻ എന്ത് ചെയ്യണം, അച്ഛനമ്മമാർ ഇത് പറയുന്നു, എനിക്ക് താല്പര്യം ഈ ഗാനലോകം അല്ലെങ്കിൽ സംഗീത ലോകം, ഞാൻ എന്താകണം എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങിയിരുന്നോ ഈ ആർട്സ് കോളേജിൽ കഴിയുമ്പോൾ? ഇല്ല, ആർട്സ് കോളേജ് കഴിഞ്ഞ് കുറച്ചും കൂടെ താമസിച്ചിട്ടാണ് അത്തരത്തിലുള്ള ചിന്തകൾ വരുന്നത്. ഡിഗ്രി സെക്കൻഡ് ഇയർ ആകുമ്പോഴാണ് പരിപൂർണമായിട്ട് മ്യൂസിക്കിൻ്റെ ഒരു ആകർഷണ വലയത്തിലേക്ക് വരുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ, യൂണിവേഴ്സിറ്റി കോളേജിൽ ഞങ്ങൾ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഞങ്ങൾ കുറേ ഇതുപോലെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ചേർന്ന് ഞങ്ങളുടെ ഒരു സ്റ്റുഡൻസ് ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു, ബ്ലൂ ബേർഡ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ കോളേജുകളിലുള്ള പരിപാടികളിൽ ചിത്രയും മറ്റൊക്കെ ഉണ്ടായിരുന്നു, ശ്രീനിവാസൻ ഉണ്ടായിരുന്നു, ചിത്ര ഉണ്ടായിരുന്നു, ബാലഗോപാലൻ തമ്പി ഉണ്ടായിരുന്നു, അരുന്ധതി, ബീന, അവരൊക്കെ ഞങ്ങൾക്ക് ഗസ്റ്റ് ആയിട്ട് വന്ന് പാടുമായിരുന്നു. പക്ഷേ പെർമനൻ്റ് ആയിട്ടുള്ള ഫിക്സ്ചേഴ്സ് എന്ന് പറയുന്നത് ഞങ്ങൾ കുറച്ച് പേര്, ഞാൻ, ശ്രീനി ഉണ്ടായിരുന്നു. ഇത് ബി എസ് സി സുവോളജി പഠിക്കാനല്ലേ അവിടെ യൂണിവേഴ്സിറ്റി കോളേജ് പോകുന്നത്? അതെ അല്ലേ, ലാബിലൊക്കെ പോകേണ്ട ഒരു ലാബിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ. കാരണം ലബോറട്ടറിയിൽ കൂടുതൽ സമയം ചിലവാക്കാൻ പറ്റിയിരുന്ന എനിക്ക് എപ്പോഴും പ്രാക്ടിക്കലിന് മാർക്ക് കുറവായിരുന്നു. അവിടെ പോയിട്ട് വേണ്ടേ മാർക്ക് കിട്ടാൻ? പാറ്റയും പല്ലിയും ഒക്കെ കയറി വേണ്ടേ? അപ്പോൾ ആ ഘട്ടത്തിലാണ് അച്ഛനമ്മ തീരുമാനിച്ചത് മോനെ മെഡിക്കൽ ഡോക്ടർ. എനിക്ക് ശരിക്കും പ്രീ ഡിഗ്രിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു, 86.5 മറ്റോ ഉണ്ടായിരുന്നു അന്ന്. അന്ന് മാർക്കിൻ്റെ ബേസിസിലാണ് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ വളരെ നിസ്സാരമായ മാർക്കുകൾക്കാണ് അന്ന് മെഡിസിൻ അഡ്മിഷൻ പോകുന്നത്. അപ്പോൾ ഡിഗ്രിക്ക് ചേരുന്ന സുവോളജി എടുത്ത് ചേരുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം തന്നെ മെഡിസിന് ചേരുക ഇത് കഴിഞ്ഞിട്ട്. അപ്പോഴും എൻട്രൻസ് വന്നിട്ടില്ല. ഫസ്റ്റ് ഇയർ ഞങ്ങളുടെ ഏതാണ്ട് ഡിഗ്രി തീരാറായപ്പോഴേക്കും എൻട്രൻസ് എക്സാമിനേഷൻ വന്നു. അതിനെതിരെ കൊടി പിടിച്ചവരിൽ ഞാനും ഉണ്ടായിരുന്നു അന്ന് എൻട്രൻസ് എക്സാമിനെതിരെ. കാരണം മാർക്കുകളുടെ ബേസിൽ തന്നെ വേണം, ഇതൊരു അനീതിയാണെന്നാണ് അന്ന് തോന്നിയിരുന്നത്. അപ്പം ഞാൻ അതിൽ നിന്ന് വളരെ ഒട്ടും കണക്റ്റഡ് അല്ല ഇതുമായിട്ട്. അത് ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എവിടെ പോയി എന്ന് എനിക്കിപ്പോൾ അറിയാൻ പറ്റുന്നില്ല. രണ്ടാമത് ആഗ്രഹം ഈ മെഡിസിൻ ഫോളോ ചെയ്യണമെന്നുള്ള ഒരു ഡോക്ടർ ആവണമെന്നുള്ളൊരു ആഗ്രഹം അന്ന് എപ്പോഴും പോയി.